വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ശിവഗിരിയിലാണ്. ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു കൂൾ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ വീഡിയോ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാതെ പോകാനായിട്ട് തോന്നിയില്ല. ആധുനിക ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനും മഹാനായ സന്യാസി വരയനും കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നിന്നായാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. വർക്കലയിലെ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി. എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശിവഗിരി. ഞാൻ ഒരു നിമിഷം ആ ഒരു പുണ്യഭൂമിയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പോയി. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവക്ഷേത്രവും ശാരദാക്ഷേത്രവും പിന്നെ സന്യാസാശ്രമവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും എനിക്കിവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരുപാട് ഇഷ്ടമായി. ശിവഗിരി ആശ്രമവും ക്ഷേത്രങ്ങളും ശ്രീനാരായണ ഗുരു സമാധിയും സന്ദർശിക്കാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ശിവഗിരി തീർത്ഥാടന സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടേക്ക് തീർത്ഥാടനം ചെയ്യാൻ എത്തുന്നുണ്ട്. ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയാണ് ആളുകൾ കൂടുതലായിട്ടും ശിവഗിരി തീർത്ഥാടനം നടത്താനായിട്ട് എത്തുന്നത്. ദാ ഇവിടെ കാണുന്ന ഈ ഒരു കസേര എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന കസേരയാണ്. അതൊക്കെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഒരുപാട് വിവാഹങ്ങളൊക്കെ ഈ ഒരു ശിവഗിരിയിൽ വെച്ച് നടത്താറുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കല്യാണം നടക്കുമായിരുന്നു. അപ്പോൾ ദൂരത്തു നിന്നൊക്കെ തന്നെ കല്യാണത്തിനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഗുരുദേവൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കസേര, ഗുരുദേവൻ കിടന്നിരുന്ന കട്ടില്, ഇതെല്ലാം അവിടെ അവർ നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഫീലൊന്നും വേറെ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചരിത്രങ്ങൾ അറിയാമെങ്കിൽ പോലും 1904 അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു വന്നു. ദേശാടനം ഉപേക്ഷിച്ച് ഈ ഒരു ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി.
1912 ശിവഗിരിയിൽ ഒരു ശാരദാദേവി ക്ഷേത്രവും നിർമ്മിച്ചു. പിന്നെ 1913 ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ആശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമം എന്നായിരുന്നു അതിൻ്റെ പേര്. ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു ആ അദ്വൈതാശ്രമം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംരംഭമാണ് ഈ ഒരു ആശ്രമം. പിന്നെ ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ തന്നെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഇവിടെയായിട്ട് കാണുന്ന ഈ ഒരു തേരട്ടേനെ കണ്ടില്ലേ, ഇത് ഞാൻ വെറുതെ എടുത്തതാണ്, ഒരു കൗതുകം തോന്നിട്ട് എടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പത്തിലുള്ള ഒരെണ്ണത്തിന് കാണുന്നത്. നമ്മൾ നേരിട്ട് ചെന്ന് കാണുമ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവത്തുള്ളു. അതിലെയും കുഞ്ഞൊരെണ്ണം അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ എടുത്തതേ ഉള്ളൂ. ജാതി സങ്കല്പത്തെക്കുറിച്ച് പോലും വളരെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടാണ് ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നത്. ജന്മം കൊണ്ട് തന്നെ ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ജാതി ലക്ഷണം, ജാതി നിർണയം എന്നീ കൃതികളിൽ അദ്ദേഹം തൻ്റെ ജാതി സങ്കല്പം വ്യക്തമാക്കിയിരുന്നു. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്ന്, അതുകൊണ്ട് മതം പലതല്ല, ഒന്നാണെന്നുമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ചെമ്പഴന്തിയിലോട്ടാണ്. ചെമ്പഴന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു വളർന്ന സ്വന്തം നാട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1856 ഓഗസ്റ്റ് മാസം 20 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വയൽവാഴം വീട് വളരെ പഴക്കം ചെന്ന ഒരു തറവാടായിരുന്നു. അക്കാലത്തെ ഈഴവതിൽ മെച്ചപ്പെട്ട ഒരു വീടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് കൊച്ചുവിളിയിൽ മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു. ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് വളരെ അറിവുണ്ടായിരുന്നു. അധ്യാപകനായിരുന്നത് കൊണ്ടാണ് ആശാൻ എന്ന പേര് ചേർന്ന് മാടൻ ആശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കുട്ടിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര്. 3 സഹോദരിമാരായിരുന്നു ഗുരുദേവന്. ദേവിയമ്മ, കൊച്ചു, മാത എന്നിവരായിരുന്നു അവർ. ശ്രീനാരായണ ഗുരുവിൻ്റെ വിളിപ്പേര് നാണു എന്നായിരുന്നു കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസമെല്ലാം മണയ്ക്കൽ ക്ഷേത്രത്തിനു കീഴിലേക്ക് താമസിച്ചിരുന്ന കണ്ണങ്കര ഭവനത്തിലെ ചെമ്പഴന്തി പിള്ള നാശനായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയത്. കൂടാതെ തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിലും വളരെ പാണ്ഡിത്യം നേടി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഒരു വീടിന് ഏകദേശം 300 വർഷത്തെ പഴക്കമുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു പുണ്യഭൂമിയിൽ ഈ ഒരു വീട് ആ ഒരു പണ്ടത്തെ പഴമയോടുകൂടി ഇപ്പോഴും നല്ല രീതിക്ക്, നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇപ്പോഴും ഇത് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട്
ഇത് വെച്ച് പുലർത്തിരിക്കുന്ന ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് നന്ദി പറയണം. നമ്മൾ അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ ഒരു വീട്. പണ്ടത്തെ ആ ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു വാതിലുകളൊക്കെ തന്നെ നമ്മൾ കുഞ്ഞിഞ്ഞ് കയറേണ്ട ആ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ വാതിലുകളായിരുന്നു. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടതിൻ്റെ വാതിലുകൾ തന്നെ ചെറിയ ചെറിയ വാതിലുകളാണ്. ഗുരുദേവൻ താമസിച്ചിരുന്ന ആ ഒരു വീട് അതേപോലെ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു വളർന്ന ഗുരുവിൻ്റെ വീട്. ഒരുപാട് സന്തോഷം ഇത് കാണാൻ പറ്റിയതിൽ. ഗുരുദേവൻ ജനിച്ചു വളർന്ന ഗുരുദേവൻ്റെ വയൽവാരം വീട് കാണാനും ഈ ഒരു പുണ്യഭൂമിയിൽ കാൽപതിക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് ഭാഗ്യവും. ഇനി നമ്മൾ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വന്നു. ഈ രണ്ട് സ്ഥലത്തും വന്നതിന് ശേഷം നമ്മൾ അരുവിപ്പുറത്തുകൂടി പോയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അരുവിപ്പുറത്തേക്കാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അരുവിപ്പുറത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഗ്രാമമാണ് അരുവിപ്പുറം. ഇവിടുത്തെ അരുവിപ്പുറം ശിവക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ 1888 ശ്രീനാരായണ ഗുരു ശിവലിംഗം സ്ഥാപിച്ചത്.
തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 22.5 കിലോമീറ്റർ നെയ്യാറ്റിൻകര പട്ടണത്തിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ നെയ്യാറ്റിൻ്റെ തീരത്തുള്ള പ്രകൃതി രമണീയമായ ഗ്രാമമാണ് അരുവിപ്പുറം. ഈ ഒരു ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പഴയ കുറേ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഒരുപാട് പഴയ ഫോട്ടോസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുധർമ്മ പരിപാലന യോഗം, അതായത് SNDP ഉത്ഭവം ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ കുറച്ച് പുറകിലായിട്ട് മാറി നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന രീതിയിലുള്ള ഒരു അരുവി കണ്ടത്. ഈ നദിയിൽ മുൻപുണ്ടായിരുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടെ അരുവിപ്പുറം എന്ന പേരിന് കാരണമായെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്തില്ല. അവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടം അധികമില്ലെങ്കിൽ പോലും നല്ല ഒഴുക്കുണ്ട്, അത് കാണാൻ വേണ്ടി ഞങ്ങൾ വേഗം തന്നെ താഴത്തേക്ക് ഞങ്ങൾ ഓടിപ്പോയി. Thank you.
വിചാരിച്ച പോലെയല്ല, നല്ല ഒഴുക്ക് തന്നെയുണ്ട്, അതുപോലെ ആഴവുമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടി ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്ക് വന്ന്. ഞങ്ങൾ ഇത് കണ്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്, നമ്മളിവിടെ വരുമ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, വേറെ ഒന്നും കൊണ്ടല്ല, അത് ഒരു ജാഗ്രത പോലെ ഞാൻ പറയുകയാണ്, വേറൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ കഴിഞ്ഞിടക്ക് തന്നെ ഒരു അപകടം ഉണ്ടായെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്, അപകടത്തിലെ മരണം വരെ സംഭവിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നല്ല ഒഴുക്കുണ്ട്, അപ്പം ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം. പതിയെ ഞാൻ ജസ്റ്റ് ഇതിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒന്ന് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ആ സൈഡിൽ നിൽക്കാം, പക്ഷേ ചിലവർ ഇവിടെ വരുമ്പോൾ കുളിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ആ നടുക്കോട്ട് പോകാറുണ്ട്. പക്ഷെ അങ്ങനെ പോകാതിരുന്നാൽ മതി, നല്ല ഒഴുക്കുള്ള സമയത്ത് ഒട്ടും നമ്മൾ നടുക്കോട്ട് ഇറങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് നല്ലൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഓൾ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഇൻ്റർവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.